ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരണമില്ലാത്ത മരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും പടക്കം ചെന്ന മരം ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? അപ്പോൾ ദേടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമ്മൾ പലരും ഇത് കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ ഫലം നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോവാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലെന്നി, വെൽക്കം ടു എൽ ടി ഡ്രീംസ്. അപ്പം ഞാനിന്ന് പറയുന്നത് ഒലിവ് മരത്തെ കുറിച്ചാണ് കേട്ടോ. അപ്പം എൻ്റെ പുറകിൽ കാണുന്നതാണ് ഒലിവ് മരം. അതായത് ഇന്ന് നിലവിൽ മരണമില്ലാത്ത മരണം, അതായത് ഇത്രയും 10,000 വർഷങ്ങളായിട്ട് ഗ്രീക്കിലൊക്കെ ഇപ്പോഴും ഉണ്ട്, 2,000 വർഷമായിട്ട് ഇസ്രായേലിലുണ്ട്. അപ്പോൾ മരണമില്ലാത്ത മരം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മരമാണ് ഒലിവ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഈ ഒലിവ് മരത്തിനുണ്ട്. അതായത് നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം. അതായത് ഇത് മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. മിഡിൽ ഈസ്റ്റ്, അതുപോലെ തന്നെ അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങൾ, അതുപോലെ ഇറ്റലി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഒലിവ് മരങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒലിവ് മരം അതായത് പ്ലാന്റേഷൻ ഉള്ളത് നമ്മുടെ സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റേഷൻ, ഒലിവിൻ്റെ പ്ലാന്റേഷൻ നമുക്ക് സൗദി അറേബ്യയിലാണ്. ഇന്ത്യയിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലൊക്കെ ഇതിൻ്റെ പ്ലാന്റേഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ കിട്ടും. മരണമില്ലെന്ന് പറയുന്നതിന് കാരണം ഇത് സ്വമേധിയാ നശിച്ചു പോകത്തില്ല. ഒരിക്കലും ഇത് വെട്ടിക്കളഞ്ഞ മനുഷ്യൻ അതുപോലെ നശിപ്പിച്ചാൽ മാത്രമാണ് ഇത് നശിച്ചു പോകത്തുള്ളൂ. അതുകൊണ്ടാണ് മരണമില്ലാത്ത മരം എന്ന് ഒലിവ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മരുഭൂമി പോലെ മിഡിൽ ഈസ്റ്റുകൾ, അതുപോലത്തെ രാജ്യങ്ങൾ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നത്. അപ്പം ഇവിടെയൊക്കെ ഈ സിറ്റുവേഷനിലൊരു മരം ഇതുപോലെ ഇത്രയും കൊല്ലം വളരണമെന്നുണ്ടെങ്കിൽ അപ്പം അതുപോലെ പ്രതിരോധ ശക്തിയുള്ള ഒരു മരമാണ്. അപ്പം ഒരുപാട് വലിയ ആന മെയിൻ്റെനൻസ് ഒന്നും വേണ്ട. അപ്പം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ക്ഷമ വേണം എന്നാണ് ഇത് നട്ട് വളർത്തിയവരൊക്കെ പറയുന്നിട്ടുള്ള ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ, നമ്മുടെ തൃശ്ശൂരൊക്കെ ഇത് മേടിക്കാൻ കിട്ടും, തൈ മേടിക്കാൻ കിട്ടും 800-900 രൂപ അങ്ങനെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് ഒരുപാട് പ്രതിരോധ ശക്തിയുള്ള ഒരു മരമാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷം ഇത് ഭൂമിയിൽ ഉണ്ടാകുന്നത്. അപ്പം ഇതിൻ്റെ ഒരുപാട് അതായത് ഒലിവ് ഓയിലൊക്കെ ഇതിൻ്റെ കൊണ്ടുള്ള ഒലിവ് ഓയിലൊക്കെ വളരെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളൊക്കെ നമ്മൾ ഇല്ലാതാക്കാൻ ഒലിവ് ഓയിൽ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കി, ഇപ്പം എന്താ പറയുക, നമ്മുടെ മയോണൈസൊക്കെ ഉണ്ടാക്കത്തില്ലേ, നമ്മുടെ ഹോട്ടലിലൊക്കെ നമുക്ക് ഒരിക്കലും മയോണൈസ് കിട്ടുന്നത് ശരിക്കുമുള്ള സാധാരണ ഓയിൽ വെച്ചിട്ടുള്ള മയോണൈസാണ്. പക്ഷേ നിങ്ങളെ വീട്ടിലെ ഗ്രില്ലൊക്കെ ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്നൊക്കെ ഒലിവ് ഓയിൽ കൊണ്ടുപോയിട്ട് ഒലിവ് ഓയിൽ വെച്ച് നിങ്ങൾ മയോണൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും, വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്ന നോഹയുടെ പെട്ടകത്തിലെ അവസാനം, അതായത് വെള്ളപ്പൊക്കം വന്ന അവസാനം, വെള്ളപ്പൊക്കമെല്ലാം ശാന്തമായി കഴിഞ്ഞപ്പോഴേക്ക് ഒരു പ്രാവ് ഒരു കമ്പുമായിട്ട് ഒരു മരത്തിൻ്റെ ചില്ലയുമായിട്ട് പറന്ന് വന്നെന്നാണ് പറയുന്നത്. അത് ഒലിവ് മരമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രാചീന കാലം തൊട്ട് ആൾക്കാർ കൃഷി ചെയ്ത് വയ്ക്കുന്ന ഒരു മരമാണ് നമ്മുടെ ഒലിവ് മരം. അതുപോലെ തന്നെ പല കാലം ഖുറാനിലും ബൈബിളിലും ഒക്കെ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ വേണ്ടേ, അപ്പോൾ ഒലിവ് മരം ഇതാണ്. വളരെ രസമാണ്, കാണാൻ നല്ല രസമാണ്. എന്നാ പറയുക, വളരെ സുന്ദരമായിട്ടുള്ള, ഇപ്പോൾ ഈ തോട്ടത്തിനകത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. 3000 വർഷം പഴക്കം അല്ലെങ്കിൽ 2,000 വർഷം പഴക്കം ചെന്ന മരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നാട്ടിലൊക്കെ പോകുന്നവരുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഒരു ഉറപ്പായിട്ടും മേടിച്ചുകൊണ്ട് പോകേണ്ട ഒരു സംഭവമാണ് ഒലിവ് ഓയിൽ. അപ്പം ഒലിവ് ഓയിൽ അത്രയും ഗുണങ്ങളുണ്ട് നമ്മുടെ ആഹാരക്രമത്തിൽ, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ ഒലിവ് ഓയിൽ. അപ്പോൾ ഒലിവ് ഓയിൽ കഴിച്ച് നമ്മുടെ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ സെറ്റാവും. അതുപോലെ തന്നെ പിള്ളേർക്ക്, ചർമ്മത്തിന്, അതായത് ബോഡിയിലൊക്കെ നമ്മുടെ ജനിച്ച കുട്ടികൾക്കൊക്കെ കുളിപ്പിക്കാൻ നേരത്തൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞൊക്കെ നമ്മൾ ഒലിവ് ഓയിൽ പുരട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റേഷൻ നമ്മുടെ സൗദിയിലാണ്. സൗദിയിൽ അൽജോഫിലാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ഒലിവ് പ്ലാന്റേഷൻ ഉള്ളത്. അപ്പോൾ നേടെ അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ മാസമാണ് അതിൻ്റെ സമയം. ഇത് ഒക്ടോബർ മാസം, അതായത് അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഹാർവസ്റ്റ് ആണ്. അതായത് തണുപ്പ് തുടങ്ങുന്നതിന് ആ സമയത്താണ് ഇതിൻ്റെ ഹാർവസ്റ്റും കാര്യങ്ങളൊക്കെ. പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും, ഒലിവ് മരം കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കാണാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേടെ മനോഹരമായ ഒരു കുഞ്ഞു വൃക്ഷമാണ്. പക്ഷേ ഇത്രയും ഗുണമുണ്ട്, ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അല്ലേ സമ്മതിക്കണം. അപ്പോൾ 2,000 വർഷം പഴക്കമുള്ള ഒരു ഒലിവ് മരം നമ്മുടെ ഹോളിലാൻഡൊക്കെ വിസിറ്റ് ചെയ്തവർക്കറിയാം, ജെറുസലേമിലുണ്ട്. അസമയം തോട്ടത്തിൽ നമുക്ക് ഈ 2,000 വർഷം പഴക്കമുള്ള ഒലിവ് മരം കാണാൻ സാധിക്കും. അതുപോലെ ഗ്രീക്കിൽ ഏതാണ്ട് ഹിസ്റ്ററിയിലൊക്കെ പറയുന്നുണ്ട് ഏതാണ്ട് 6,000 വർഷം പഴക്കമുള്ള മരങ്ങൾ തന്നെയുണ്ട്. മിനിമം ഒരു 500 വർഷം തൊട്ട് ഇതിൻ്റെ പഴക്കം കിട്ടും. അതായത് ഇത് ഒരിക്കലും നശിക്കത്തില്ല. നമ്മൾ അതുപോലെ വെട്ടി, നമ്മൾ അതുപോലെ നശിപ്പിച്ചാൽ മാത്രമേ നശിക്കത്തുള്ളൂ. സ്വയമേ നശിച്ചു പോകാത്ത ഒരു മരമാണ് ഒലിവ് മരം. അതുകൊണ്ടാണ് ഒലിവ് മരത്തിന് മരണമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒലിവ് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ കുവൈറ്റിലുണ്ടെങ്കിൽ നമ്മുടെ
മിക്കയിടത്തും നമുക്ക് കാണാൻ സാധിക്കും ഒലിവ് കാണാം. മിക്ക പാർക്കിലും എല്ലായിടത്തും ഒലിവുണ്ട്, അല്ലെ മിക്ക കുവൈറ്റുകളിലൊക്കെ വീടിൻ്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ ഒലിവ് ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ നമ്മുടെ ഒലിവ് കണ്ടിട്ടില്ലാത്ത ആരെല്ലാം കുവൈറ്റ് സിറ്റി വരുമ്പോൾ നമ്മുടെ ഷെയ്ഖ് ജാബർ കൾച്ചറൽ സെൻറ്ററിനകത്ത് പാർക്കിൽ ഒരുപാട് ഇത്രയും സുന്ദരമായ ഒലിവ് മരങ്ങളുണ്ട്. ഇനി ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിവുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, അപ്പോൾ ബാക്കിയുള്ളവർക്കൂടെ ഉപകാരമാവും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.